എസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കൂടിക്കാഴ്ച നടത്തിയിട്ടും വഴങ്ങാതെ വി എം സുധീരൻ. കോൺഗ്രസിന്റെ നന്മയ്ക്ക് യോജിക്കാത്ത ചില പ്രവണതകൾ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുണ്ടായെന്ന് വി എം സുധീരൻ ആവർത്തിച്ചു. അത് പാർട്ടിക്ക് വരുത്താവുന്ന ദോഷങ്ങൾ നേതാക്കളെ അറിയിച്ചു. നിലവിലെ പോക്ക് തിരിച്ചടിയുണ്ടാക്കും, തെറ്റുകൾ തിരുത്താനുള്ള ക്രിയാത്മക നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ രാജിയിൽ ഉറച്ചു നിൽക്കുമെന്നും വി എം സുധീരൻ. ഈ പുതിയ നേതൃത്വം വളരെ പ്രതീക്ഷയോടു കൂടിയാണല്ലോ വന്നത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വന്ന ആ സ്ഥിതിവിശേഷം, തെറ്റായ ശൈലിയും അനഭിലഷണീയമായ പ്രവണതകളും പ്രകടമാകുന്ന സ്ഥിതിവിശേഷം, ഞാനതാണ് ഉചിതമായ തീരുമാനം. കേരളത്തിലെ കോൺഗ്രസ്സിന് ഗുണകരമായതും കോൺഗ്രസിൻ്റെ നേതൃരംഗത്ത് ഇപ്പോൾ കാണുന്ന തെറ്റായ പ്രവണതകൾ തിരുത്തുന്ന രീതിയിലുള്ള നടപടികൾ, ഇടപെടലുകൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. എൻ്റെ ഇതുവരെയുള്ള നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. രാഷ്ട്രീയ കാര്യ സമിതിയിൽ നിന്നുള്ള രാജി, AICC നിന്നുള്ള രാജി അവിടെ നിലനിൽക്കുക, അതെല്ലാം അവിടെ നിലനിൽക്കുകയാണ്. അതിലൊന്നും യാതൊരു മാറ്റമില്ല. ടി ജി സജിത്ത് ചേർന്നു. സജിത്ത്, താരിഖ് അൻവർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം പോയി കണ്ടിട്ടും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് വി എം സുധീരൻ പറയുന്നത്. സുധീരൻ കോൺഗ്രസിൽ കാണുന്ന പ്രശ്നം എന്താണ്? സുധീരൻ ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാനത്തെ പുതിയ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ചുമതല ഏറ്റെടുത്തതാണ് പുതിയ നേതൃത്വം, പക്ഷേ അവർ പഴയ ഗ്രൂപ്പുകളുടെ അതേ ശൈലിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അനഭിലഷണീയമായ പല പ്രവണതകളും പുതിയ നേതൃത്വത്തിലുണ്ട്. അത് പാർട്ടിയിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളടക്കം സുധീരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചർച്ചകളില്ല, രാഷ്ട്രീയകാര്യ സമിതിയെ നോക്കുകൂത്തിയാക്കുന്നു, പുനഃസംഘടന നടന്നപ്പോൾ ചർച്ച നടന്നില്ല, KPCC പ്രസിഡന്റ് നേരത്തെ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല, ഇതടക്കമുള്ള വലിയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഇന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ സുധീരം വെച്ചത്. ഇന്ന് പ്രശ്നങ്ങൾ അനുനയിപ്പിച്ച് സുധീരനെ ഒപ്പം നിർത്താൻ കഴിയും, രാജി പ്രഖ്യാപനം പിൻവലിപ്പിക്കാൻ കഴിയുമെന്നതായിരുന്നു ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. പക്ഷേ അതിന് സുധീരൻ വഴങ്ങിയില്ല. സുധീരൻ രാജി പ്രഖ്യാപനത്തിൽ നിന്നും പിന്നോട്ടില്ല. ഹൈക്കമാൻഡിനെ അറിയിച്ച കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് അറിയിട്ട് അതിനുശേഷം താൻ മുന്നോട്ട് വരും എന്നതാണ് സുധീരൻ അറിയിച്ചിരിക്കുന്ന നിലപാട്. ചർച്ചകൾ വളരെ പോസിറ്റീവ് ആയിരുന്നുവെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. താരിഖ് അൻവർ ആ തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ആ തരത്തിൽ ചർച്ചകൾ പോസിറ്റീവ് ആയില്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സുധീരൻ പഴയ നിലപാടിൽ തന്നെ ഉറച്ചാണ്. എന്തായാലും ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വവുമായി വീണ്ടും ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള പുരോഗതി ഉണ്ടാകും എന്ന് നമുക്ക് അറിയാനാവുക. എന്തായാലും സുധീരൻ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചാണ്. സുധീരൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, താൻ ചർച്ചകളിൽ ഏതെങ്കിലും നേതാവിൻ്റെ പേര് പുനഃസംഘടന ചർച്ചയിൽ താൻ ഉന്നയിക്കാറില്ല, പക്ഷേ ഇത്തരം പേര് പറയുന്നവരുമായി മാത്രം ചർച്ച നടത്തിയാൽ മതിയോ എന്നതാണ് സുധീരന്റെ ചോദ്യം. ഇതടക്കമുള്ള വാദങ്ങൾ അദ്ദേഹം കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അനുരഞ്ജന നീക്കം ഫലം കണ്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യം.